ഇന്നത്തെ നമ്മളെ അൺബോക്സിംഗ് ആണ് സെറ്റേഷിൻ്റെ അലൂമിനിയം സ്റ്റാൻഡ്. ഇത് ആപ്പിളിന് റെക്കമെൻഡഡ് ഐപാഡ് സ്റ്റാൻഡാണ്, ഐപാഡ് ആൻഡ് മൊബൈൽ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ അലൂമിനിയം ബോഡി, പിന്നെ കോമ്പാക്ട് ഡിസൈൻ, ഫോൾഡബിൾ ആണ്, ഡിവൈസ് സ്ലിപ്പാവാത്ത ബോഡി. ഈ സ്റ്റാൻഡ് മൂന്ന് കളറിൽ വരുന്നുണ്ട്. ഇത് കറുപ്പാണ്, പിന്നെ പോരാണ്ട് സിൽവർ ഉണ്ട്, സ്പേസ് ഗ്രേ. ബോക്സെല്ലാം നല്ല അടിപൊളി, നല്ല സോളിഡ് ഫീൽ. ഇത് ചെയ്താൽ നമുക്കിപ്പോൾ തുറന്നു നോക്കാം. പാക്കിങ്ങെല്ലാം ഉഷാറായിട്ടുണ്ട്. ഇതെല്ലാം നല്ല കവറിലാണ് പൊതിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ നടുക്ക് വരെ ഇവർ ഒരു നല്ല സോഫ്റ്റ് കുഷനും കൊടുത്തിട്ടുണ്ട് ഒരയാണ്ടിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നോൺ സ്ലിപ്പറി സർഫസ് ഇപ്പോൾ സ്ലിപ്പാവാണ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു റബ്ബർ ഫിനിഷ് ഉണ്ട്. പിന്നെ ഇത് ഫുൾ അലൂമിനിയമാണ്. അതുപോലെ തുറന്നതിനാലും അതിനടുക്കുണ്ട് വേറെ ഒരു സെറ്റേഷി. ഇതാണ് ബ്രാൻഡ്, R1 സീരീസ് ആണ് ആക്ച്വലി. ഇതാണ് വേറെ നോൺ സ്ലിപ്പറി സർഫസ്. ഇവിടെയാണ് നമ്മൾ ഡിവൈസ് നിൽക്കാൻ. നല്ല പാഡിങ് ഉണ്ടാവും, നല്ല ഗ്രിപ്പും ഉണ്ടാവും, അതുകൊണ്ട് പെട്ടെന്നൊന്നും വഴുതി പോവില്ല. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. ഇത് പിടിക്കാനും അത് ഫീൽ ചെയ്യാനും അതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ഏതായാലും ഇപ്പോൾ മൊബൈൽ വെച്ച് നോക്കാം എങ്ങനെയുണ്ട്. അപ്പോൾ മൊബൈൽ അതേപോലെ നിൽക്കുമോ, യാതൊരു പ്രശ്നമില്ല. നിൽക്കുമ്പോൾ പിടിക്കുമ്പോൾ ഒരനക്കമില്ല, നല്ല മസ്ബൂത്താണ്. ഇനി നമുക്ക് ഈ ഒരു കിൻഡിൽ ഡിവൈസ് നോക്കാം. ഒരു 7-inch കിൻഡിൽ. ഈ ഡിവൈസും സ്റ്റേബിളാണ്, നല്ല ഉഷാറായിട്ട് പിടിച്ച് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെൽത് വെച്ച് നോക്കാം. ഒരു 12.1-inch മൈക്രോസോഫ്റ്റ് സർഫേസ് ബുക്ക് പ്രോ. ഇതെങ്ങനെ ഇതിനെ മേലെ നിൽക്കും നോക്കാം. അപ്പോൾ ലാൻഡ്സ്കേപ്പ് മോഡാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കാണുന്നുണ്ട് നടുക്കല്ല, ഓക്കെ. പക്ഷേ സൈഡിൽ നമ്മൾ അമർത്തുമ്പോൾ ചെറുങ്ങനെ ഒരു അനക്കമുണ്ട്. പക്ഷേ അതങ്ങനെ പേടിക്കാനൊന്നുമില്ല, നമ്മളിങ്ങനെ ഇടക്കിടക്ക് അമർത്തിക്കൊണ്ട് വേണ്ടെന്ന് നിൽക്കാണ്ടിരുന്നാൽ മതി. പോർട്രേറ്റ് മോഡിൽ ആവശ്യത്തിന് പിടിച്ച് വെക്കുന്നുണ്ട്, അത് ബാക്കോട്ട് പോകുന്നൊന്നുമില്ല. കാര്യങ്ങളെല്ലാം നടക്കും കേട്ടോ. അപ്പോൾ ഇത് മൊബൈൽ സ്റ്റാൻഡാണെങ്കിലും ഐപാഡിനെ നല്ലോണം പിടിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഇടക്കിടക്ക് നെക്കി കളിക്കുന്ന ഗെയിംസ് ആയിട്ടാണെങ്കിലും ബുദ്ധിമുട്ടാണ്. നമ്മൾ സാധാരണ സൂം കോൾ അങ്ങനെയല്ല ഓക്കെ. ഇതിൻ്റെ വേറെ പ്രത്യേകത, ഇതൊരു ഫോൾഡബിൾ സ്റ്റാൻഡുമാണ്. അപ്പോൾ നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്കത് അതിനെ ഫോൾഡ് ചെയ്യാം. പിന്നെ കുറച്ച് ഉറപ്പുള്ള ഫോൾഡാണ്, അപ്പോൾ അത് പെട്ടെന്നൊന്നും നീങ്ങിപ്പോവില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാം, സ്ലോപ്പ് ആക്കിയിട്ടോ ഫ്ലാറ്റ് ആക്കിയിട്ടോ എങ്ങനെയാണ് വേണ്ടി ചെയ്യാം. അത് നേർക്ക് നിൽക്കും. നന്ന സ്ട്രേറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ആ ടാബ്ലറ്റ് പോകാൻ ചാൻസിലുണ്ട്, അതിനെ പിടിച്ച് വെക്കുകയൊന്നും ചെയ്യില്ല. ആകെ താഴത്തിലൊരു കുളത്തുണ്ട്, അതിന് മേലെയാണ് നിൽക്കുന്നത് അതിൻ്റെ ബാലൻസ്. സാധാരണ ടേബിളിന് മേലെ ഇരിക്കുകയാണെങ്കിൽ ഇത് ഈ സ്റ്റാൻഡ് കുറച്ച് മേപ്പെട്ട് ചേച്ചു വെക്കേണ്ടി വരും. ഇത് നമ്മൾ നിന്നിട്ട് വായിക്കുകയാണെങ്കിൽ ഇതായിരിക്കും ഐഡിയൽ ആംഗിൾ. കുറച്ചും കൂടി മേപ്പെട്ട് പൊന്തിക്കുക. അപ്പോൾ ഇങ്ങനെ നിന്ന് വായിക്കാം നമുക്ക്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് മടക്കാം. അതാണ് അതിൻ്റെ വേറെ ഗുണം. സ്ഥലം അങ്ങനെ എടുക്കില്ല ആവശ്യമില്ലെങ്കിൽ. നല്ല ഉറപ്പുണ്ട് അത് ഫോൾഡ് ചെയ്യുമ്പോൾ താത്തുമ്മയും പൂട്ടുമ്മയും. അപ്പോൾ ഇതാണ് സെറ്റേച്ചിൻ്റെ ഫോൾഡബിൾ ഐപാഡ് സ്റ്റാൻഡ് R1 സീരീസ്.